Hi. ഇതുപോലെ എല്ലാം ഒന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിപ്പോ ഇങ്ങനെയുള്ള ഒരു ഷീറ്റിന്റെ ആണെങ്കിലും മതി, അത്രയൊക്കെ മതിയാവും. അതിന് പിന്നെ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ നേരത്തെ തന്നെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു അഞ്ചാണെന്നുണ്ട് കേട്ടോ. അപ്പോ ഇങ്ങനെ ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 എണ്ണ ഉണ്ടത്. അതിന് നമുക്ക് ഇതെല്ലാം ഇങ്ങനെയൊന്ന് കൂട്ടി വെച്ചു കൊടുക്കാം. ഇങ്ങനെയൊന്ന് കൂട്ടി വെച്ചു കൊടുക്കാം. ആദ്യം ഒന്ന് വെച്ചു നോക്കാം. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് കിട്ടുവാണെങ്കിൽ പശു വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കിത് വെറുതെയൊക്കെയാണെങ്കിൽ ഒന്ന് ഇച്ചിരി നേരം നമുക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ അതൊന്ന് സ്റ്റിക്കായി കിട്ടും. ഒന്നങ്ങ് നല്ലപോലെ ചെറുതായിട്ടൊക്കെ ഒന്നങ്ങ് ഒട്ടിക്കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാൻ എളുപ്പമായിട്ട്. ഇപ്പൊ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ ആണെങ്കിലും ഒട്ടാൻ കുറച്ച് താമസം എടുക്കും, ഒരു പ്രശ്നമുള്ളൂ. നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ രണ്ടെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയായിട്ടുള്ളതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോ കയ്യിലാവാൻ ശ്രദ്ധിക്കണ്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ കുഞ്ഞു ബെല്ലൊക്കെ വരുമ്പോൾ ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ 33% സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ്. പ്ലീസ് ഒന്നിങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്കിപ്പോൾ അതേ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് മര്യാദയ്ക്ക് ഒന്നും ഒട്ടിച്ചെടുക്കണം കേട്ടോ. നമുക്കിന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് 2 എണ്ണം കൂടെ അതുപോലെ 2 എണ്ണം വെച്ച് ഇത് അതായത് ഇങ്ങനെ ഒന്നങ്ങ് വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് അങ്ങനെയും കൂടെ ഇന്നങ്ങ് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഗ്ലൂഗൺ ഒക്കെ വെച്ചാണെങ്കിലും ഒട്ടിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് 5 മിനിറ്റ് ഒക്കെ മതിയാവും ഒട്ടുന്ന ഉണങ്ങി കിട്ടാൻ. അത്രയും നേരം ഒന്ന് ഉണങ്ങാൻ പറ്റാം. നമ്മളിവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു 2 എണ്ണം കൂടെ എടുത്ത് ഇങ്ങനെ സൈഡ് 2 കൂടെ നിന്ന് ചേർത്ത് വെച്ച് ഒട്ടിക്കാം.
ഈ പുറകിലാട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ഉള്ളിലല്ല, ഇത്ര നേരം നമ്മൾ ഉള്ളിലാണ് തേച്ചത്, നമ്മൾ പുറകിലാട്ടോ ഇപ്പോൾ തേച്ചത്. വേറൊരെണ്ണത്തിൻ്റെയും ബാക്ക് വശത്തിലേക്ക് ഒട്ടിക്കാം. ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സോറി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റിക്കും. ഇനി ആൾക്കാർ നല്ലപോലെ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഇതൊക്കെ മാതിരിയൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് പെയിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്ര നേരം ഇത് കറക്റ്റ് ആയിട്ട് കാണുന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളിതിപ്പോ അതെ ഇത് ഇങ്ങനെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടെണ്ണമായിട്ട് ഒട്ടിച്ചത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. രണ്ടെണ്ണം വെച്ചിട്ടിച്ചത്, ഇനി നീ നല്ലപോലെ ഇന്ന് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോ ഇതൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതിന്റെ അടിയിലേക്ക് വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. നടുക്കതിൻ്റെ ഒരു പുറകിൽ നടുക്ക് മാത്രം ഒന്ന് വെച്ചാക്കിയിട്ട് നിങ്ങൾ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പൊ അതേ നമ്മളിത് ഇങ്ങനെയാണ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മറ്റേത് നമ്മൾ രണ്ടെണ്ണം കട്ട് എടുത്തു വെച്ചിരുന്നു, ഇതൊന്ന് ഉണങ്ങാൻ വിടണം. അപ്പോൾ നമുക്കൊന്ന് ഉണങ്ങിയിട്ട് കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് കട്ട് ചെയ്ത് അതിൻ്റെ അടിയിലേക്ക് ഏറ്റി ഒട്ടിച്ച് വെച്ചേക്കാണ്. കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമുക്ക് ബാക്കി പണി വയ്ക്കാം. അപ്പോ ഞാൻ ഉണങ്ങിയിട്ടുണ്ട്, അടിയിലാണ് നമ്മൾ രണ്ടെണ്ണം വെച്ചത്, ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ ഗ്രീൻ ഒക്കെയുള്ള കളറും മെറൂൺ ഒക്കെയുള്ള കളറും എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു മെറൂൺ ഒക്കെയുള്ള കളറാണ് പെയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈയൊരു ഉള്ളിലും മാത്രമേ അത്തേക്കുന്നുള്ളൂ. ഇതൊരു രണ്ട് കോട്ട അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഇങ്ങനെ നീക്കുമ്പോ ഇങ്ങനെ ഒരു ഡ്രൈ ആയി പോവാൻ തുടങ്ങും. അത് നമ്മള് രണ്ട് കോട്ട അടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ഇട്ടു കിട്ടും. അപ്പോ ഞാനിവിടെ ആദ്യത്തെ ഒരു കോട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. നമുക്ക് ഒന്ന് ഉണങ്ങിയിട്ട് അത്. അപ്പോ ഞാനിതിന്റെ ബാക്കിലും ഇച്ചിരി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളു. അപ്പൊ അതവിടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ലീഫ് പോലെ വരുന്ന ഈ ഒരു ഗ്രീൻ കളറില് ഗ്രീൻ അങ്കലെ കളർ അടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോ ഞാൻ അത് കുറച്ച് ടൈം വേണം, രണ്ടാമത്തെ കോട്ട അടിച്ചു കൊടുത്തതേ ഉള്ളു. ഇപ്പൊ വീഡിയോയിൽ അതുകൊണ്ട് ഞാനിതിപ്പം ബാക്കി വർക്കുകൾ ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുത്ത് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ അതിന് ഇങ്ങനത്തെ ഒരു മുത്താണ് ഒട്ടിക്കുന്നത്, നമ്മുടെ മാലയുടെ കുടുംബത്തില്. വൈറ്റ് കളർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതും പിന്നെ അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇതും ഒന്നും ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ അടിയില് കമ്മ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു വെക്കാം.
അപ്പോ ഇത് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. തൊട്ടാൻ കുറച്ച് ടൈമാവും. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എന്റെ ബാക്കിൽ നമുക്ക് ഇവിടെ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാനുള്ളതാണ്. അത് ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ, നമുക്ക് കാണുമ്പോ മനസ്സിലാകുമെന്നൊന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ദിവസം നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കുഞ്ഞുമലക്ക് വരുമ്പോൾ ഓളുന്ന ഓപ്ഷൻ പ്ലേ ചെയ്യുമ്പോൾ എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.